ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫിറ്റ്ഫുഡിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സാബുനരി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടാവും. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തത് 4 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് സാബുനരി. അത് വെള്ളത്തിൽ 3 മണിക്കൂർ കുതിർത്തിയിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തത്. പിന്നെ ഞാനെടുത്തത് ആവശ്യത്തിനുള്ള പഞ്ചസാര, ബദാം ക്രഷ് ചെയ്തത്, അതിൻ്റെ കൂടെ കുറച്ച് കിസ്മിസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായ്പൊടി, പിന്നെ 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ ഗ്രൈൻഡ് ചെയ്തത്. പിന്നെ എടുത്തത് കോവ, അതൊരു 1/4 കപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. മിൽക്കി മിസ്റ്റിൻ്റെ കോവയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ബദാമും കിസ്മിസും വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു കടായി ഗ്യാസിൽ വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ RKG ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബദാമും കിസ്മിസും RKGയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വറുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാലൊന്ന് തിളക്കുമ്പോൾ സാബുനരി ഇട്ട് കൊടുക്കാം. അത് വെള്ളത്തിൽ കുതിർന്നതായതുകൊണ്ട് 5-8 മിനിറ്റ് മാത്രമേ ടൈം വേണ്ടുള്ളൂ വേവാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. നമുക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കോവ ഇട്ട് കൊടുക്കാം. ഈ ഒരു വണ്ണത്തിലാണ് ഞാൻ പീസാക്കിയത്. ഇതിലും ചെറുതായിട്ട് പീസാക്കിയതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ കോവ നല്ലപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമുക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒന്ന് കളർഫുള്ളായിരിക്കും. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് ഒഴിച്ചു കൊടുത്തത്. ലൈറ്റ് പിസ്ത കളറ് ഉണ്ടാവും. ഇതൊന്ന് ലൈറ്റായിട്ട് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്ക് വറുത്തെടുത്ത ബദാമും കിസ്മിസും നെയ്യോടുകൂടി തന്നെ ഇതിൽ മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പം നമ്മുടെ ഈ ഡിസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.